നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിനുള്ള ബ്രേക്ക് കഴിഞ്ഞ ശേഷം ലാലിഗ ഈ വീക്കെൻഡിൽ വീണ്ടും ആരംഭിക്കുകയാണ്. ലാലിഗയിലെ അടുത്ത മത്സരത്തിൽ റയൽ മാഡ്രിഡ് നേരിടാൻ പോകുന്നത് സെവിയയാണ്. ഈ മത്സരം നടക്കുന്നത് ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8:30 സാന്റിയാഗോ ബെർണാബുവിലാണ്. സൂപ്പർ കപ്പിലെ കിരീട നേട്ടം തീർച്ചയായും റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളെ വളരെയധികം ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വലിയ ആവേശത്തിലാണ്. ലാലിഗയിലെ ആ ഒരു പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കൂടി കഴിയുകയാണെങ്കിൽ അത് അവർക്ക് ഇരട്ടി മധുരമാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ ലാലിഗയിൽ 19 മത്സരങ്ങളിൽ നിന്ന് 11 വിജയവും 7 സമനിലയും ഒരു തോൽവിയുമായി 40 പോയിന്റോടെ റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്താണ്. FC ബാഴ്സലോണയാണ് ഒന്നാം സ്ഥാനത്ത്. അവർക്കും 19 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റ് മാത്രമാണുള്ളത്. പക്ഷേ ഗോൾ ഡിഫറൻസിലെ ഒരു ചെറിയ പ്രശ്നമാണ് റയലിനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. 49 ഗോളുകൾ അടിച്ച ബാഴ്സ 23 ഗോളുകൾ മാത്രം തിരികെ വാങ്ങിക്കൊണ്ട് 26 അവരുടെ ഇപ്പോഴുള്ള ഗോൾ ഡിഫറൻസ്. എന്നാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഗോളടിയിൽ അവർ പുറകിലാണ്. 49 ഗോളുകൾ ബാഴ്സ അടിച്ചപ്പോൾ 36 ഗോളുകളാണ് റയൽ നേടിയിട്ടുള്ളത്. പക്ഷേ അവരുടെ ഡിഫൻസ് ഒരല്പം ശക്തമാണ്. ബാഴ്സയെ അപേക്ഷിച്ച് അവർക്കുള്ള ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ്. 23 ഗോളുകൾ ബാഴ്സ തിരികെ വാങ്ങിയപ്പോൾ 12 ഗോളുകൾ മാത്രമാണ് റയൽ മാഡ്രിഡ് ഇതുവരെ തിരികെ വാങ്ങിയിട്ടുള്ളത്. +24 അവരുടെ ഗോൾ ഡിഫറൻസ്. അതായത് ഗോൾ ഡിഫറൻസിൽ 2 പോയിന്റിന് മാത്രം പിന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ റയൽ ഈ ലാലിഗ ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് ഗോൾ ഡിഫറൻസ് ഒന്നുകൂടെ നന്നാക്കി ബാഴ്സയെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും റയൽ മാഡ്രിഡ്. എതിരാളികളായ സെവിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ലീഗിൽ 4 സ്ഥാനത്താണ്. 19 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 35 പോയിന്റ് ഉണ്ട്. മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കും അടുത്ത മത്സരം വിജയിക്കേണ്ടതുണ്ട്. കാരണം 3 സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിന് 35 പോയിന്റ് ആണ്. അവിടെയും ഗോൾ ഡിഫറൻസ് ആണ് ഈ ഒരു സ്ഥാനനിർണയത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിന് കടുത്ത വെല്ലുവിളി ഉയർത്തുക എന്നതായിരിക്കും സെവിയയുടെയും ലക്ഷ്യം. ഇരു ടീമുകളും തമ്മിൽ അവസാനം ഏറ്റുമുട്ടിയ 5 മത്സരങ്ങളുടെ കണക്കെടുത്താൽ അതിൽ മുൻതൂക്കമുള്ളത് റയൽ മാഡ്രിഡിനാണ്. അവസാന 5 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് വിജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ സെവിയയാണ് വിജയിച്ചത്. ഏറ്റവും ഒടുവിൽ ഇരുവരും ഏറ്റുമുട്ടുന്നത് 2019 സെപ്റ്റംബറിൽ നടന്ന ആ ഒരു മത്സരത്തിൽ സെവിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. ഏതായാലും ഈ മത്സരം വിജയിക്കുക, മുന്നോട്ട് പോവുക, ഇതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഇപ്പോൾ സിനദിൻ സിദാൻ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റ നിരയിൽ കരീം ബെൻസീമ ഗോളുകൾ അടിച്ചു കൂട്ടുകയാണ്. അദ്ദേഹം ചെറിയ ചില പരിക്കുകളിൽ പെട്ടതുകൊണ്ട് സൂപ്പർ കോപ്പ കളിക്കാനുണ്ടായിരുന്നില്ല, സൂപ്പർ കപ്പ് കളിക്കാനുണ്ടായിരുന്നില്ല. എങ്കിലും അടുത്ത മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. യുവതാരങ്ങൾ മികച്ച ഫോമിലാണ്. റോഡ്രിഗോ ഗോസും വിനീഷ്യസ് ജൂനിയറും ഫെഡെ വാൽവർദയും, വാൽവർദയെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരം വിജയിക്കുക, മുന്നോട്ട് പോവുക, ഇതിൽ കുറഞ്ഞൊരു ലക്ഷ്യവുമില്ല. അതുകൊണ്ട് തന്നെ ബാഴ്സയെ മറികടക്കുക എന്ന ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ കൂടുതൽ ഗോളുകൾ അടിക്കാനും അവരുടെ മുന്നേറ്റ നിര ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.